യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടരും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈപ്പിലാണ്. നമ്മളിന്ന് കൊച്ചി വാട്ടർ മെട്രോയിൽ ഒരു റോബോട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലാണ്. ഇവിടുത്തെ യാത്രയാണ് നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞ് നമുക്ക് വൈപ്പിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ എങ്ങനെ വന്നതെന്നുള്ളത് വീഡിയോ കാണിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോ യാത്രയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആയ നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ യാത്രയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വാട്ടർ മെട്രോ നമുക്ക് ഹൈക്കോർട്ടിനടുത്തായിട്ടാണ് ഇതിൻ്റെ ജെട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യാത്ര ഹൈക്കോർട്ട് ടു വൈപ്പിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഏകദേശം നല്ല തിരക്കായിരുന്നു. ഇത് രണ്ട് സർവീസ് ഉണ്ട്, ഒരെണ്ണം ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനും അതുകൊണ്ട് വൈറ്റില ടു കാക്കനാട് സർവീസ് ഉണ്ട്. നമ്മൾ ഹൈക്കോർട്ട് വൈപ്പിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യൂ കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരു മെട്രോ വരുന്ന ഒരു വിഷയം കാണാൻ പറ്റും. നല്ല രസം ഒന്ന് കാണാൻ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവിട്ടെ, നമ്മൾ വന്നപ്പോഴേ നല്ല തിരക്കായിരുന്നു. മെയ് 1 നല്ലൊരു തിരക്കായിരുന്നത്. അന്നൊരു ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് നമ്മളൊരു 3/4 ഏകദേശം ക്യൂ നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് മെട്രോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര പോകാൻ പറ്റിയൊരു മെട്രോയാണ്. അതുകൊണ്ട് നല്ല സേഫ് ആയിട്ടുള്ളൊരു മെട്രോ സിസ്റ്റമാണിത്. നമ്മൾ മെട്രോ കയറുന്ന ആ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും. എല്ലാം അതിൻ്റെ ഒരു മാതൃകയിലാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വാട്ടർ മെട്രോയിൽ ഒരു ബോട്ടിൽ യാത്ര അങ്ങോട്ട് മാത്രം 100 ഉൾക്കൊള്ളിച്ചാണ് യാത്ര തിരിക്കുന്നത്. അതിൽ 96 യാത്രക്കാരും 4 ക്രൂയിസായിട്ട് ഉള്ള ആൾക്കാരാണെന്ന് അറിയാൻ സാധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അവധി സമയത്ത് ഇവിടെ വരുമായിരിക്കും നമുക്ക് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ എന്ന സമയത്ത് എൻ്റെ ബാക്കിലായിട്ട് ഒത്തിരി ആൾക്കാർ ക്യൂന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ അതുകൊണ്ടായിരുന്നു ഓർഡർ അനുസരിച്ച് അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ എടുക്കുന്നതേ സെയിം സിസ്റ്റം തന്നെ അവിടെ. അതിനുശേഷം നമുക്കിതാണ് ടിക്കറ്റ്. ഒരു നല്ല ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കാർഡാണ് മറ്റേ മെട്രോയിലെ കട്ടി അപേക്ഷിച്ച്. അപ്പോൾ ഇതേ നമ്മൾ ഈ വഴിയാണ് കയറാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു ആമ്പുണ്ട് നമ്മൾ മെട്രോയിൽ കാണുന്നത് തന്നെ. അപ്പോൾ ഈ QR കോഡ് അവിടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ആമ്പ് ഓപ്പണായിട്ട് പിന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അകത്തപ്പോൾ ഇരിക്കാനൊക്കെ സൗകര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഷേപ്പിലൊരു വീടിൻ്റെ മാതൃകയിലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ യാത്രക്കൊക്കെ അത്യാവശ്യം വന്ന് നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു എയർപോർട്ടിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഗെയിമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വന്ന് കളിക്കാൻ, ലൈവായിട്ട് ഒന്ന് കളിക്കാനൊക്കെ പറ്റിയൊരു സ്ക്രീനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുട്ബോളിൻ്റെ ഗെയിമൊക്കെയാണ്, പിള്ളേർക്ക് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഞാൻ ചെന്ന സമയത്ത്.
അപ്പോഴത്തേക്കും നമ്മൾ ഈ കാണുന്നത് വാട്ടർ മെട്രോയിലെ പോണ്ടൂണാണ്. നമ്മൾ സാധാരണ ബോട്ട് ജെട്ടി എന്നുള്ള നമ്മൾ പോകുമ്പോഴത്തേക്കിനും അവിടെ വേലിയേറ്റവും വേലിയേറ്റവും ഇറക്കുന്ന സമയത്ത് ഈ ബോട്ടും ഈ ബോട്ട് ജെട്ടിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോയിലാണെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണ് ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സൈനേജ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ക്യൂ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലായിട്ടുണ്ട്. അപ്പം ഇവർ നമ്മളെ ക്രൂസുണ്ട്. അപ്പോൾ അവരൊരു നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് ഇവർ നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മെട്രോയിലോട്ട് നമ്മൾ പോവാണ്, പോണ്ടൂണ് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും അപ്പുറത്ത് കയറി പോണ്ടൂണാണ്. അപ്പോൾ അവിടെ അടുത്ത് കൂട് വന്നുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേനകത്ത് കയറുന്നത്. ഓ, നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൊച്ചി മെട്രോ റെയിലിൻ്റെ കൂട്ട് തന്നെയാണ് ഈ കൊച്ചി മെട്രോയുടെ ഫ്രണ്ടൊക്കെ വരുന്നത് തന്നെ. ഓട്ടോമാറ്റിക് ഡോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസൊക്കെ ഉണ്ട് ഇവിടെ നിൽപ്പുണ്ട് നമുക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ വാട്ടർ മെട്രോയ്ക്ക് അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. സീറ്റും ഒക്കെ നല്ല രസമുണ്ട്. നമ്മൾ കറക്റ്റ് മെട്രോ പോകുന്ന ഫീലാണ്. പിന്നെ ഇത് ഫീഡിംഗ് റൂമാണ്, രണ്ട് കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോട്ടിലൊക്കെ ഉള്ളത് തന്നെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉള്ളൊരു പ്ലഗും സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ആവേശമായിരുന്നു ഇതിനകത്ത് കയറിയിട്ട്. നല്ലൊരു ആംബിയൻസാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോട്ടം വരുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ബോട്ടൊക്കെ അങ്ങനെ ചലിച്ചു തുടങ്ങി. നമ്മുടെ ഹൈക്കോട്ടിൻ്റെ ആ ജെട്ടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല മെയിൻ്റെനൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നല്ല യാത്രയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നപ്പം. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ആ ഫുള്ള് കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൂര്യൻ്റെ വെയിലൊക്കെ ഇങ്ങോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ എ സിയിലൊക്കെ ഇരിക്കുമ്പോൾ അതൊന്നും അറിയുന്നില്ല. ഐ സിയിലെ ആ ഒരു താളത്തിൽ അങ്ങ് പോവാണ്. അപ്പം നമ്മൾ ഈ കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണ്. അപ്പം ഏകദേശം നമ്മൾ ഇങ്ങനെ വന്നു. ബോൾഗാട്ടി പാലസിൻ്റെയൊക്കെ ഭാഗമാണ് കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു സ്ക്രീൻ കാണാൻ പറ്റും. നമ്മുടെ ഈ വാട്ടർ മെട്രോയിൽ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നൊക്കെ അതിനകത്ത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു.
പിന്നെ നമ്മൾ എ സിയിലാൽ ചുറ്റപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു വിൻഡോ വന്നിട്ടുണ്ട്, അതുവഴിയുള്ള കാഴ്ചയാണിത്. നമുക്ക് വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, ഫുൾ എ സി ആയണ്ടേ. എ സിക്ക് അകത്ത് നിന്നുള്ള ഗ്ലാസിൽ നിന്നുള്ള വീഡിയോസ് ആണ് ഫുള്ള് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇപ്പം മറ്റ് ബോട്ടുകളെ അപേക്ഷിച്ച് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. പിന്നെ നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാം, കാരണം നമുക്കിവിടെ ഫയർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ബോട്ടിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവരെ നമുക്ക് ഹെൽപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂയിസായിട്ട് സംസാരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ആ ഭാഗത്തെത്തി. അപ്പോൾ ഇത്ര അടുത്തോട്ടൊക്കെ ഇന്ന് ഷിപ്പ് യാർഡിൻ്റെ അതൊരു പോകുന്നതൊക്കെ ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അവിടെ വലിയ കപ്പലും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു ചെറിയ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അതും ടൂറിസ്റ്റ് ബോട്ടൊക്കെയാണ്. അപ്പം നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? നമ്മൾ മറൈൻ ഡ്രൈവ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കടലും കായലൂടെ കൂടിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്തരം കായലിലാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പുറത്ത് കടലാണ്. അതൊക്കെ നമ്മൾ ഈ ടൂറിസം ഇതുപോലെ ബോട്ടുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെട്രോ കിടന്ന് കുലുങ്ങുന്നതാണിത്. ആ വലിയ കപ്പലുണ്ടോ, ആ കപ്പൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ ഓളങ്ങളൊക്കെ വന്ന് ഇതേ തട്ടുമ്പോഴത്തേക്കും ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന ഇതാണ് ഇപ്പോൾ എടുത്തതിൽ. അതിന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വാൻ ഹൈ ലൈൻസ് എന്ന് പറഞ്ഞ വലിയൊരു കപ്പലാണ് തോന്നുന്നത്. അതിങ്ങനെ സാധനം കൊണ്ടൊക്കെ പോവാണ്, സാധനം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ചെറിയൊരു മെട്രോ അതുവഴി ഇങ്ങനെ പോകുന്നു, നമ്മുടെ വാട്ടർ മെട്രോ നമ്മുടെ ഇങ്ങനെ കുതിച്ചു വരുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ അങ്ങനെ ഫൈനലി വൈപ്പിനി എത്തിയിട്ടുണ്ട് വാട്ടർ മെട്രോയിൽ. അപ്പം നമ്മളപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇത് നമുക്ക് ലൈഫ് ജാക്കറ്റാണ്, ഇതിൻ്റെ ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ലൈഫ് ജാക്കറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റ് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ ഒരു വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ്.